ഞാനിപ്പോ ഉള്ളത് ചാവക്കാടാണ്. ചാവക്കാട് എം ഇ എസ് കോളേജിന്റെ തൊട്ട് പുറകിലായിട്ട് മുറിഞ്ഞഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നമ്മൾ 24 ചാനലില് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിൽ സഫ്രീന എന്ന് പറയുന്ന ഒരു കുട്ടിയെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീടാണ് ഈ കാണുന്നത്. ഇനിയിത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. ഇതിപ്പോ ഈ കാണുന്നതാണ് കടല്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കടല് കാണാം. ഇപ്പൊ ഇവിടുന്ന് കടല് കയറി ഇവിടൊക്കെ വെള്ളം വന്ന് മണലാണ്. ഇപ്പൊ താഴെ കണ്ട ഇതൊക്കെ മണലാണ്. ഇതിന്റെ ഈ വീടിന്റെ അകത്തേക്ക് കയറാൻ ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മകളാ? മകൾക്ക് എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ടിപ്പോ കുട്ടിക്ക് നടക്കാനായപ്പോ 2 വയസ്സ് 1 വയസ്സാകുമ്പോ ഇന്റെ കുട്ടികളൊക്കെ എട്ടാം മാസത്തിൽ നടക്കും. കുട്ടി ഇങ്ങനെ നടക്കണത് കാണില്ല. ഒരു ഇത് കാലിക്കൊരു വളവ് പോലെ തോന്നുന്നു. അപ്പൊ ഞാന് പിന്നെ ഇപ്പൊ ഇത് നടക്കാൻ സാമ്പത്തികമായിട്ട് നോക്കാനുള്ള പറയാം. അപ്പൊ ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല. അവിടുന്ന് കൊറേ ഇത് കയ്യന്തോട് വയസ്സ് കൂടുന്തോറും ചാടി ചാടി നടക്കും. അപ്പോഴും ചികിത്സക്ക് നോക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. പിന്നെ അങ്ങനെയാണ് തുടങ്ങി. പിന്നെ ഈ ബാലവാടി ടീച്ചർമാരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുട്ടി ചാടി ചാടി നടക്കണ്ട. അപ്പൊ ഇതിനൊരു ഓപ്പറേഷൻ വേണ്ടി വരിക. പിന്നെ അവിടെ ഭാഗമൊന്നുമില്ല. അവര് കേമ്പ് കുട്ടിപ്പുറം കേമ്പ് ഉണ്ടായിരുന്നു. ഇല്ല, ചാടി ചാടിയുള്ള നടത്തം, വീണിട്ടുള്ള നടത്തം, കൊറേ വീച്ചൊക്കെ കിട്ടും. അങ്ങനെ തീരെ നടന്നിതില്ല. അങ്ങനെ ചാടിയിട്ടുള്ള നമ്മളെ സഹായപ്പോട് കൂടെ നടക്കുള്ളൂ. പക്ഷേ പിറക ഈ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞ് അതിന്റെ കിട്ടേം അത്രയെങ്കിലും ഇതാവല്ലോന്ന് വിചാരിച്ചിരുന്നു. ഇനി പോയതാണ് ഞാൻ ഈ രാഷ്ട്രത്തിൻ പാടാണ് കൊണ്ടുപോയത്. അത് കൊണ്ടുപോയി അവിടെ 14 ദിവസം ഞങ്ങൾ നിന്ന് അത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന് വന്നതിന്റെ ദിവസം പറഞ്ഞ് കുട്ടി നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 15-ന് അന്ന് ഞാൻ ഈ രാഷ്ട്രത്തിൻ പാട അവിടെ കാട്ടാൻ വേണ്ടി കൊണ്ടുപോയി നോക്കുമ്പോ അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല. അത് ഹോട്ടലായിരുന്നു. ആ പിന്നെ അവര് ബോംബെന്ന് വന്നിട്ട് വണ്ടി വന്നിട്ട് ഇങ്ങനെ പഠിക്കണ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ട് പോയിരുന്നതാണ്. പിന്നെ അതിനൊരു യാത്രകൾ ഉണ്ടല്ലോ, അതിനു പറ്റി ശ്രമിച്ചിട്ട് അതിന് ശ്രമിച്ച് അത് എന്ത് തരത്തിലായതാണ് അതിന് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഡോക്ടർമാരോ മറ്റുള്ളവരോ സംഘടിപ്പിക്കാൻ എന്റെ ഭാഗത്ത് നിൽക്കാൻ ആരും ഇല്ല. അപ്പൊ ഞാനതിന് ഇതായില്ല. പിന്നെ കുട്ടി കണ്ടതിനും കണ്ടതിനും അവസ്ഥയായിട്ട് പോകുകയാണ്. പിന്നെ ഞാൻ പാർട്ടിക്കാരോടൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാനിത് പറഞ്ഞിരുന്നത് പറ്റിയത് ആരും ഇത് പാർട്ടിക്കാര് നമ്മ പറഞ്ഞതായിട്ട് ഭാവിക്കൂല. നമ്മെപ്പോ പറഞ്ഞിട്ടുണ്ടാകും അവരത് ഒരു സംഘടനയും കൂടില്ല. പിന്നെ അതിന്റെ ശേഷം ഇതൊക്കെ ഇങ്ങനെ കുട്ടി ആകെ അവസ്ഥനായതിന്റെ ശേഷം ഞാൻ ഈ ഒരു ഇങ്ങനെയുള്ള സാധനം ഈ ചെറു ഇങ്ങനെ ഇരിക്കേണ്ട കാര്യത്തിനൊക്കെ കുറെ ശ്രമിച്ചാണ്. ആരും തന്നെ അതിന് മുൻഗണന എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ കൊല്ലം കഴിഞ്ഞതോട് ഇവിടെ കടലിയായിട്ട് ഈ കുട്ടിയായിട്ട് വീട് മാറി 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 പോകാന്നല്ലാതെ എല്ലാ കൊല്ലവും പാർട്ടിക്കാർ ഇത് കണ്ടതാവാന്നല്ലാണ്ട് ഇതിന്റെ കാര്യത്തിന് ഒരു തീരുമാനം അവര് സമയം വരെ കണ്ടില്ല. ഞാൻ ഇതിനായിട്ട് കഷ്ടപ്പെടുന്നു എനിക്ക് മാത്രം അറിയുള്ളൂ. വെള്ളം എന്ത് കയറുമ്പോഴത്തേക്ക് കുട്ടിനെ എടുത്ത് ഞാനിങ്ങനെ കൊണ്ടുപോകണ്ട. ഞാനും എന്റെ മോളും മാത്രമാണെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കിയതല്ല. അവിടെ കുന്നുവരെ മണ്ണ് എടുക്കണ ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ പോകാനോ. ഒരു വീട്ടിൽ ഒരു ദിവസം വിട്ട് കൊണ്ടുപോയാല് രണ്ടിന്റെ അന്ന് അവർ സ്വീകരിക്കും. രണ്ടിന് അന്ന് അവര് കുട്ടീനെ കാരണം എന്റെ സ്വീകരിക്കും. അവർക്ക് സീറ്റ് അവിടെ ഇല്ല. പിന്നെ അവിടുന്ന് മാറും. ഇങ്ങനെ കടലിൽ കയറുമ്പോ തന്നെ ജോലിയും പണിയായിരുന്നു. നേരം വരെ ഇതിനൊരു ഇത് ഇല്ല. കുട്ടിന്റെ പേര് സഫറീനാണ്. ഇത് സഫറീനാണ്. സഫറീനക്ക് 22 വയസ്സായിട്ടുണ്ട്. ഈ 22 വയസ്സായെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ജന്മനാൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് തീരെ നടക്കാൻ പറ്റാതെയായി. ഈ കുട്ടിയുടെ വീഡിയോ അതുപോലെ ഇതിൻ്റെ വാർത്ത അതുപോലെ ഈ ഇതിൻ്റെ ന്യൂസൊക്കെ 24 ചാനലിൽ വന്നിരുന്നു. പക്ഷെ ആ ചാനലിൽ വന്നെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്യാനോ ഇവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇവരെ എങ്ങനെ സഹായിക്കണം എന്നതിനെ പറ്റിയൊന്നും ആ ചാനലിലോ ന്യൂസിലോ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ തന്നെ അന്വേഷിച്ചു വന്നത് ആ വീഡിയോ കാണിച്ച് ഇവിടെ ഓരോരോ വീടുകളും അന്വേഷിച്ചിട്ട് ഹുസൈൻ അഖലാടും അതുപോലെയുള്ള ഈ ഭാഗത്തുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ സഹായിച്ചിട്ടാണ് ഇവിടെ എത്താൻ തന്നെ കഴിഞ്ഞത് നമുക്ക് തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഈ കുട്ടിയുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ ഈ കുട്ടിയോ സഹായിക്കണം എന്നുണ്ടെങ്കിൽ പോലും ആ ന്യൂസ് കണ്ടാൽ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവരുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇവർക്ക് സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആ അക്കൗണ്ടിലേക്ക് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കുട്ടിയുടെ കാലൊക്കെ കാണാം. ഇത്ര 22 വർഷമായിട്ട് കിടക്കുന്നതാണ്. അപ്പോ പുറമൊക്കെ പൊട്ടിയിട്ടുണ്ടോ? എങ്ങനെയാ? അപ്പൊ ബുദ്ധിമുട്ടാണ് അല്ലേ സംഭവം? ഇവൾക്ക് ഇനി ഏത് തരത്തിലുള്ള ചികിത്സ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുക? എവിടെ കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
ഉച്ചക്ക് ഇപ്പൊ നമ്മളങ്ങനെ പറയും, ലാസ്റ്റ് നല്ല നല്ല തൂക്കൊക്കെ ആകുമ്പോൾ ആരെങ്കിലും അത് ഇട്ട് തന്നെ നമ്മളൊരു ഭാഗ്യമില്ല. അല്ല അങ്ങനെ ചികിത്സിക്കാൻ ഏതെങ്കിലും ആശുപത്രി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ, അതിനെ പറ്റി അറിയില്ല. അപ്പൊ ഈ കുട്ടിക്ക് ഏത് രീതിയിലെ ചികിത്സ കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊന്നും ഒരു ഒരു ഐഡിയ പോലും ഈ വീട്ടുകാർക്കില്ല. അപ്പൊ നമ്മള് കൂടെ നിന്ന് ഇവർക്ക് വേണ്ട വൈദ്യസഹായവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇപ്പൊ വീട്ടിനകത്ത് തന്നെ വെള്ളം കയറിയിട്ട് ഇവര് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താമസിക്കാന്ന് പറഞ്ഞാല് അവിടെ ഇവർക്ക് പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാല് അവർക്കൊരു റൂം തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആരും ഇവരെ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിർത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം വേണ്ടത് ഇങ്ങനെ വെള്ളം കയറാത്ത ഒരു സ്ഥലത്ത് നല്ലൊരു വീട്, വേറെയും രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ഇവർക്ക്. അതുകൊണ്ട് ഇവരെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല, ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരും ഒക്കെയാണ്. അപ്പൊ അവരെ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉമ്മ തന്നെ വേണം. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു വീടും അത്യാവശ്യം ഈ കുട്ടിക്ക് കിട്ടാവുന്ന പരമാവധി വൈദ്യസഹായവും കൊടുക്കലാണ് നമ്മുടെ ഒരു കടമ. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ഇവിടെ ഒരു അക്കൗണ്ട് എടുക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. സഫ്രീനെ കാണാം. എന്താ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സഫ്രീന ഉണ്ടോ? ആ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏ എന്നറിയോ? ഏ കണ്ടിട്ടുണ്ടോ? ചിരിക്കാൻ പറ്റുമോ? ഏ ചിരിക്കാൻ പറ്റുമോ നിനക്ക്? ഇതൊക്കെ മാറൂട്ടാ, ശരിയാവും. ഏ ചിരിച്ചോട്ടെ, ചിരിക്കാറിയോ? പറ്റില്ലല്ലേ, മനസ്സിലാവണ്ട, പറയണ മനസ്സിലാവണ്ട. ആ മനസ്സിലാവണുണ്ട്, ചിരിച്ചേ. പറ്റില്ലല്ലേ, എല്ലാം മാറൂട്ടാ. ഏ നമുക്ക് ആസ്പത്രിയിലൊക്കെ പോവാ. ഇഷ്ടമാണോ ആസ്പത്രി പോവാൻ? ആ കൊണ്ടുപോയിട്ട് മാറും, മാറിയിട്ട് നമുക്ക് നടക്കാം ഇവിടെ. നമുക്ക് മറ്റേ കുട്ടികളൊക്കെ നടക്കണ പോലെ നടക്കണം. ഇതൊക്കെ അധികം വയസ്സൊന്നായിട്ടില്ല, 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇതൊക്കെ മാറും. ഈ ചേരുന്നുണ്ട് അല്ലേ, നിങ്ങൾക്കൊരു പൊതുവല എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്താ നല്ലത്. പൊതുവല ഉണ്ടോ ഇവിടെ? പൊതുവല വേണമെങ്കിൽ മേടിച്ചിട്ട് കൊടുക്കാം അല്ലേ. അപ്പോ കൊതുക് കടിക്കാതെ ഈച്ച കടിക്കാതെ രാത്രി കൊതുക് കടിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യാ? എപ്പോഴും കൂടെ ആള് വേണം അല്ലേ. കൊതുക് കടിച്ചാലും അവൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കയ്യിനും അല്ലേ കുഴപ്പമില്ല. കൈ കാണാൻ പറ്റും? കൈ കൈക്കൊക്കെ പെരടിക്കും മൊത്തം ശരീരം മൊത്തം. അതാ പാർട്ടിയുടെ റസാക്കുന്നത്. കൈ എടുക്കാനൊക്കെ പറ്റുമോ? കൈ എന്തേലും വർക്ക് ചെയ്യോ? എത്ര എണ്ണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓലെ വീടായിരുന്നു അത്. സന്നദ്ധ പ്രവർത്തകര് ഒരു ടീം വന്നിട്ട് അത് ഓടുവീടാക്കി കൊടുത്തതാണ്. ഓടുവീടാക്കിയതിനു ശേഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെള്ളപ്പൊക്കമുണ്ട്, അതുപോലെ വെള്ളം കയറി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാല് ഇത് ഓടുവീടല്ലേ, ഇതിന് സഹായമില്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോകണം. അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ സന്നദ്ധ പ്രവർത്തകരോ മനുഷ്യ സ്നേഹികളോ സംഘടനകളോ പാലിയേറ്റീവ് കെയറോ ഗവൺമെന്റോ ആരും ഒരു രൂപ പോലും ഇവിടെയുള്ള ഫാമിലിക്ക് എല്ലാരും പോകും. ഞാൻ ഒറ്റക്ക് ഭാഗത്തുണ്ടാവും, എല്ലാരും ഫാമിലിക്ക് പോകും, ഞാൻ മാത്രമാണ് ഇവിടെ. ഈ കുട്ടികള് അപ്പൊ ഇനിയും പേടിക്കണ്ട, നമ്മുടെ ആൾക്കാരത് കാണും, അവർക്കത് കാര്യങ്ങൾ മനസ്സിലാവും, അവരുടെ നിന്ന് സഹായം കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കാം, ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കാം. ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വരും. എന്തൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെയ്തുതരും. പരമാവധി ഇവിടുന്ന് അപ്പുറം എവിടെയെങ്കിലും മാറി താമസിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇത് രാത്രി പെട്ടെന്ന് കടലിൽ കയറി വന്നാല് എല്ലാം കൂടി ഓടി ചെയ്യാം, അവിടെ കൊണ്ടുപോയി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഒരു വാടക വീട് എടുത്തിട്ട് കുറച്ച് ദൂരക്ക് ഈ മഴക്കാലം മാറുന്നവരെങ്കിലും മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ. നിങ്ങൾ എല്ലാവരും അതിനെ പരമാവധി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.
പിന്നെ ഇവിടുത്തെ ഈ സംഘടനാ പ്രവർത്തകരും അതുപോലെ ഇവിടെ അവരൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത് ഓരോ ആളിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു. പോയപ്പോ ഇങ്ങനെ വിവരം പറഞ്ഞു, ഏത് കുട്ടിയോട്ടോ കുട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സഫറീന എന്നാണ് പറഞ്ഞു. ആലിയമ്മക്കാന്റെ അടുത്ത് സഫറീന എന്ന് പറഞ്ഞ വയ്യാത്തൊരു സുഖമില്ലാത്ത കുട്ടിയാണ്. അതൊക്കെ ഇങ്ങനെ വേറെ എന്തൊരാളോട് ചെന്ന് പറയുന്നു. പണ്ട് ഒരാളോട് ഇരുന്നില്ല, ഞാൻ നിനക്ക് പരിചയമില്ല, അവരിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് വന്നു. പക്ഷെ ഇവിടെ ഒരു ഭാഗത്ത് തള്ള വയ്യാണ്ട് വരുന്ന അവിടെ അവര് വരണ്ടപ്പോ 100 പ്രാവശ്യം അവരെ വിളിച്ച് അവര് വന്നില്ല. അതാരും ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും ഒരു അവർക്കത് അതേപോലെ സാമൂഹ്യ പ്രവർത്തകര് ഇവരെ കാണിച്ചിട്ട് എന്തെങ്കിലും സഹായങ്ങൾ പണ്ട് ഉണ്ടായിട്ടില്ല. അതില് വന്നത് പിന്നെ അതില് അങ്ങനെ വന്നപ്പോള് ഒരു സാലിക്കാന്നായിട്ട് ഇവിടെ ഒരു ആളുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു നമുക്ക് കുട്ടീനൊന്ന് കാണിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണിച്ചത് ഞാൻ ഇമ്മണി പ്രാവശ്യം കാണിച്ചത് തന്നെയാന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കാണിച്ചു നോക്കാം. അങ്ങനെ അങ്ങ് ദീ കൊടുത്തത് പിന്നെ കൊണ്ട് കുറച്ച് ഇതുപോലെ കുറച്ച് സംസാരിപ്പിച്ച് പോയ പോക്കറിന് ഒന്നുമില്ല. അഡ്രസ്സൊന്നും ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ഇത്ര മാത്രം അവർക്ക് ഇത് ന്യൂസിൽ കൊടുക്കാന്ന് മാത്രം, അതിന് വേണ്ടി അവര് കൊണ്ടുപോയതാണ്. അപ്പൊ എന്തായാലും നമ്മളിത് അങ്ങനെയല്ല, ആൾക്കാരോട് പറയും. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്താൽ ചിലപ്പോ നിങ്ങക്ക് ഭയങ്കര ശല്യമായിരിക്കും. അപ്പൊ മറ്റേ ഇത് കൊടുക്ക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അപ്പൊ പൈസ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്ര വന്നു എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഇവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്ക്, സ്വന്തമാണെങ്കിൽ സ്വന്തം. ഇങ്ങനെ ഇപ്പൊ വെള്ളം കയറി എടുത്ത് കിടക്കാൻ പറ്റില്ല. അപ്പൊ ഈ വെള്ളം കടുപ്പാണ്, കടലിയേറ്റൊക്കെ ആയിട്ടില്ല, അറിയാലേ. അകല്ല അങ്ങനെ പോയിരുന്ന വെള്ളം ഇതെന്റെ അവിടുത്തെ ഉള്ളിയില് ഇതിരെ പോണേ കേറി ഇറങ്ങി പോയിരുന്നാണ്. ഇപ്പൊ ഞാനിതാ നിങ്ങള് കണ്ടില്ല. അപ്പൊ മെയ്തി കുട്ടിക്കാന്ന് പറഞ്ഞാൽ അതിനോട് ആകെ വീട്ടിലായതാണ്. ഞാനീ വീട് ഇപ്പൊ രാത്രിയും പകലും നിന്ന് വൃത്തിയാക്കിയതാണ്. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഞാൻ ഓരോ വീട്ടിലേക്ക് മാറിയിരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിട്ട് ഇരുന്നിട്ട് ഒരുപാട് ഒരു 10 rupees ഉണ്ടായിട്ടില്ല. ഇവരെ കുടുംബത്തൊക്കെ നേരത്തെ അറിയാം, അവരുടെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അവരുടെ കഥ. അപ്പൊ നമുക്കിപ്പോ എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക? ചെയ്തു കൊടുക്കേണ്ടത് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ഇവരെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റി താമസിപ്പിക്കാം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ട എല്ലാവിധ വൈദ്യസഹായമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് സഹായമാണെന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട എല്ലാവരും ശേഖരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ന് മുതൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയും ഇവിടെ വന്ന് എന്താണ് നമുക്ക് കിട്ടിയത്, അത് ഇവർക്ക് അതിന് എന്താണ് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ഇതിന്റെ പുറകെ ഓരോ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും എന്ന് ഉറപ്പ് തരും. സഹായിക്കാൻ തീരുമാനമല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. ആ വന്ന തീരുമാനം തന്നെ മുന്നോട്ട് പോട്ടെ. അതിന് നിങ്ങളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടുകാരെല്ലാവരും അതിനെല്ലാം സഹായം ചെയ്യണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കും. നിങ്ങളോടൊക്കെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് സഹായിച്ചിട്ട് വേണ്ട അത് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം അവർക്ക് ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കാം. വരും ആളുകൾ പോട്ടെ. സഫ്രീന കൊതുക് കടിക്കില്ല അല്ല, ഈച്ച കടിക്കാതിരിക്കുക. എന്താ ചെയ്യാ, മൂടിയിട്ടാലോ? മൂടിയിട്ടാൻ ഇത് ഇതുകൊണ്ട് ഇങ്ങനെ മൂടിയാലോ? മൂടണ മൂടിയിരുന്ന, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് മൂടിയിട്ടോ കേട്ടാ. ചിരിച്ചു സന്തോഷമായ ശരി. നേരത്തെ ചിരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ ചിരിക്കുന്നു അല്ലേ?